നന്നായി മോളെ, ഇത് വേറെ ആർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അതുവഴി പോയേനെ. വളരെ നന്ദി. മോളുടെ പേരെന്താ? സരസ്വതി. സരസ്വതി, വാ മോളെ, നിന്നെ എന്റെ കാര്യം നിന്റെ വീട്ടിൽ വിട്ടേക്കാം. വേണ്ട, എന്റെ വീട് ഇവിടെ അടുത്തുള്ള ശ്രീഹരി മഠം, ഞാൻ നടന്നു പോയിക്കൊള്ളാം. ശ്രീഹരി മഠം? അപ്പോ നീ മരിച്ചുപോയ ശങ്കരയ്യയുടെ മകളാ? അങ്ങയുടെ മകളാ? അതെ. നിങ്ങളെല്ലാം ഊട്ടിയിലായിരുന്നില്ലേ? ആയിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മാവിന്റെ വീട്ടിൽ താമസിക്കുക. അപ്പൊ ഞാൻ വരട്ടെ. നെല്ലുമോളെ, എന്താ ധൃതി? അമ്മയെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് എംഎസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എംഎസ് ആശുപത്രിയില? അവിടെ എവിടെ ചേട്ടൻ? എന്റെ മകൻ ഡോക്ടർ കല്ലിയും ജോലി ചെയ്യുന്നത് അവിടെയാണ്. അദ്ദേഹമാണ് എന്റെ അമ്മയെ രക്ഷപ്പെടുത്തിയത്. അദ്ദേഹം ഇല്ലെങ്കിൽ എന്റെ അമ്മ, ആ ദൈവം എന്നും നന്നായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നത്. അപ്പൊ ഞാൻ വരട്ടെ അമ്മേ. പോയിട്ട് പോളെ. ഞാൻ വരട്ടെ. മഹാലക്ഷ്മി പോലെ ഇരിക്കുന്നേ. അച്ഛാ, എന്താ കൂളി? എക്സ്കേഷന് പോയിട്ട് വാ മോളെ. 500 രൂപ വേണം അച്ഛാ. രൂപയോ? രൂപയുള്ളൊന്നും വേണ്ട, പഠിപ്പ് കുത്തിക്കോ. എന്താ കിടന്നല്ലേ ഹള? ചുമ്മാ വിശേഷം പറഞ്ഞതാണേ. വിശേഷം പറഞ്ഞവരല്ലോ. എന്താ മോളെ? അമ്മ ഞാനൊന്ന് പറഞ്ഞില്ലേ എക്സ്കേഷൻ? ഫസ്റ്റ് പാർട്ടിയുടെ അടുത്ത് നിന്ന് ചേട്ടൻ വേണ്ട വാങ്ങി തരാം. നീ പോ. ഞാൻ ഒരു കാര്യം പറയാം. എന്താ? അവന്റെ അടുത്തുനിന്ന് പണം വാങ്ങി എനിക്ക് കൊണ്ടുതാ. എന്തിനാ? അവനെ ഡോക്ടറാക്കാൻ പഠിപ്പിച്ചില്ലേ? എന്റെ 5.5 ഏക്കർ നിലം 1.5 ഏക്കറായി. മനസ്സിലായോ? ഒന്നും വിഷമിക്കണ്ട, നിങ്ങൾ ചെലവാക്കിയത് കൂടുതൽ എന്റെ മോൻ സമ്പാദിച്ചു തരും. അവ സമ്പാദിക്കും. ആശുപത്രിയിൽ നിന്ന് വാങ്ങുന്ന ശമ്പളമല്ലേ അവ സമ്പാദിക്കുന്നത്? പിന്നെ എന്താ വേണ്ടത്? അവന്റെ കൂടെ പഠിച്ചവരൊക്കെ എന്തൊക്കെ വരി കൂടിയുള്ളത്? 4 കാറ്, 3 ബംഗ്ലാവ്, അത് ഇത് മറ്റത്. ഒരു പുതിയ എന്നെ പറ്റി എന്തോ പറയുന്ന പോലെ ഉണ്ടല്ലോ. മോനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവനെ പറ്റില്ലേ? വേറെ ആരെയാ? ഇവനെ പറ്റി വലുതും പറഞ്ഞോ? പറഞ്ഞില്ലേ? പറഞ്ഞെങ്കി വിട്ടേക്ക്.
ഒന്നുമില്ല മോനെ, മോനെ ഡോക്ടറാക്കാൻ പഠിപ്പിച്ചതിന് അച്ഛന്റെ സ്വത്തെല്ലാം നശിച്ചു പോയെന്ന്. എന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറായാലും അച്ഛന് ബഹുമതിയില്ലേ? എനിക്ക് അങ്ങനെ ബഹുമതിയില്ല. നിനക്ക് എന്തെങ്കിലും ഉണ്ടാ? ചുമ്മാ ഇരിക്കെ. എടാ, നീ ഡോക്ടറായതിൽ എനിക്ക് ബഹുമതി മോനെ. എന്നാൽ ഒരു വിഷയത്തിന് നീ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അമ്മ എന്തായി പറയുന്നത്? നിന്റെ കല്യാണ കാര്യം മോനെ. ഓ, എന്റെ മകൻ ഡോക്ടറാടി, അത് ലണ്ടൻ ഡോക്ടർ. അവന്റെ റേറ്റ് തന്നെ വേറെയാ. ഒരു കാറ്, ഒരു ബംഗ്ലാവ്, 100 ഭവൻ, റൊക്കം 5 ലക്ഷവും വേണം. അതിൽ കൂടുതൽ ഞാനൊന്നും ആശിക്കുന്നില്ല. എനിക്ക് പെണ്ണും വേണ്ട, പണവും വേണ്ട. ആളെ വിട്ടാ മതി. കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, പണം വേണ്ടെന്ന് മാത്രം നീ പറയരുത്. എനിക്ക് പണം വേണം. ഓ, പണം പണം പണം. എപ്പോ നോക്കി ആരും പണം തന്നെ. ഇതാ നോക്കൂ, നിങ്ങളൊന്നും അതിന് പെണ്ണ് അന്വേഷിക്കണ്ട. ഞാൻ തന്നെ അവനൊരു പെണ്ണിനെ കണ്ട് ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ഏത് പെണ്ണായാലും ശരി, ഞാൻ ചോദിച്ചത് അത്രയും എനിക്ക് കിട്ടിയിരിക്കാം. നിങ്ങൾ ചോദിച്ചത്രയും തന്നിരിക്കട്ടെ. പെണ്ണൊരു ഞൊണ്ടി ആയാലും വേണ്ടില്ലേ? നിനക്കേ പണത്തിന്റെ വില അറിയില്ലേ? നിങ്ങൾക്കേ മനുഷ്യന്റെ വില അറിയില്ല. ഇല്ലല്ലോ, കൊള്ളരാത്ത എവിടെയെങ്കിലും തീ കൊണ്ടുവന്നാ അവളെ ഞാൻ എന്റെ മരുമകളാക്കണല്ലേ? അവളൊന്നും കൊള്ളരാത്തോളല്ല, എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാ. വേണ്ടപ്പെട്ടവരാ? നീ എന്താ ഈ പറയുന്നത്? നമ്മുടെ ശ്രീഹരിമാണ് ശങ്കരീരുടെ മോള് സരസ്വതി. മോനും മനസ്സിലിണങ്ങാതിരിക്കില്ല. ശങ്കരീരി നല്ല സ്ഥിതിയിലിരിക്കെ എത്ര അനാഥകളെ കല്യാണം ചെയ്തു കൊടുത്തിരിക്കുന്നു. ഇന്ന് ആ കുടുംബം അനാഥമായിരിക്കാണ്. ആ കുടുംബത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോണേ? എന്റെ 5 ഏക്കർ നിലം പോയില്ലേ, അതിനെന്താ വഴി? മിണ്ടായിരിക്കെ. ഇതാ നോക്കൂ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഈ കല്യാണം ഞാൻ നടത്തും. ചേട്ടാ, ഇനിയും ഏറെക്കാലം ഞാൻ ജീവിച്ചിരിക്കില്ല. മേലാൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇങ്ങനെയൊന്നും പറയരുത് സീതേ. ഇല്ല ചേട്ടാ, ഞാൻ വേദനിക്കുന്നതെല്ലാം നമ്മുടെ സരസിന്റെ കല്യാണത്തെ കുറിച്ച് ഓർത്തിട്ടാണ്. നീ അതിന് വിഷമിക്കണ്ട. ഏ, നമ്മുടെ സരസുവിന് ഞാൻ എവിടെയെല്ലാം പയ്യനെ തേടുന്നുണ്ടെന്ന് അറിയാമോ? ആ വിചാരം വേണ്ട, അവളുടെ കല്യാണത്തിന് വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യുന്നുണ്ട്. എന്റെ കല്യാണത്തിന് ഇപ്പൊ എന്താ തെടുക്കാം? ആദ്യം അമ്മയുടെ അസുഖം മാറി കിട്ടട്ടെ. എളുപ്പം സുഖപ്പെട്ട് വീട്ടിലേക്ക് പോകണമെങ്കിൽ തരുന്ന മരുന്ന് സമയത്ത് കഴിക്കാം. ആ നേഴ്സ് ക്രിസ്ത്യാനി പെണ്ണായത് കൊണ്ടാ അവളുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി കുടിക്കാത്തത്. ഇതിനെന്താ അർത്ഥം? ക്ഷമിക്കണം ഡോക്ടർ, അവര് പഴയ ആൾക്കാരാ, വലിയ ആഢ്യത്വമുള്ളവര്. ഇതുപോലത്തെ കാര്യങ്ങളിൽ കുറച്ചൊക്കെ പിടിവാശി കാണും. ഈ ലോകത്ത് ജാതിയും മതവും ഒന്നുമില്ലമ്മേ. എല്ലാം അവരവരുടെ സൗകര്യത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നതാ. ഒരേ ഒരു ജാതി, അത് മനുഷ്യജാതി. അല്ല, നിങ്ങൾ പഠിച്ചവരല്ലേ, പറഞ്ഞു കൊടുത്തൂടെ? ആ മരുന്ന് കഴിക്കൂ. കഴിക്കുമേ. സീതേ, ഇത് അഗ്രഹാരമല്ല, ആസ്പത്രിയ. എനിക്കിപ്പോ വീട്ടിൽ പോണം. വീട്ടിലേക്കോ? ആസ്പത്രി ബില്ലടയ്ക്കണം, അതിന് പണമില്ല. വീട്ടിൽ പോണതിനെ പറ്റി പിന്നെ ആലോചിക്കാം. വല്ല വഴിയുണ്ടോ നോക്കട്ടെ. ആ, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇന്ന് തന്നെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഓക്കെ. പിന്നെ ആസ്പത്രി ബില്ലടയ്ക്കാൻ പണത്തിന് പല ആളുകളെയും പോയി കണ്ടു, എവിടുന്നും കിട്ടിയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി വിഷമിക്കണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ഓക്കെ. വളരെ ഉപകാരം. ഈ നന്ദി ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ ശങ്കരയുടെ അളിയനല്ലേ? അതെ. നിങ്ങൾ എന്റെ അമ്മ. ഷാനു നിലയം പത്മനാഭയ്യരുടെ മകൾ ഗോമതി. മറന്നുമല്ലേ? കുറെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതല്ലേ? അതെ. നമസ്കാരം. നിങ്ങളുടെ ഫാമിലി എനിക്കറിയാം. സീതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഏതുണ്ട്? ഇന്ന് വീട്ടിലേക്ക് കുടിക്കൊണ്ടുപോവാ. സരസ്വതി ഞാൻ അന്വേഷിച്ചു എന്ന് പറയൂ. എന്നാ ഞാൻ വരട്ടെ. കല്യാൺ. എന്താ അമ്മേ? ആ ശങ്കരയ്യരുടെ മകൾ സരസ്വതിയെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോനെ. അതിന് പറയട്ടെ മോനെ, ഇന്ന് ആ കുടുംബത്തിന്റെ സ്ഥിതി അറിഞ്ഞ് ആ പെണ്ണിന് ഒരു ജീവിതം കൊടുത്താൽ അത് എത്ര വലിയ പുണ്യാണെന്ന് അറിയാമോ? അറിയാമേ. വീണ്ടും എന്റെ കല്യാണ കാര്യം ആരംഭിച്ചിരിക്കാണല്ലേ അമ്മേ. ഞാൻ ഇതിന് മുമ്പേ മതിയടാ, എനിക്ക് ഇതിന്റെ പഴയ കഥകളൊന്നും കേട്ടിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഇതിനൊരു തീരുമാനം അറിയണം. തീരുമാനം? അതെ, സരസ്വതി ഞാൻ എന്റെ മരുമകളാക്കാൻ തീരുമാനിച്ചിരിക്കുക. ആലോചിക്കാൻ എന്തോ ഉള്ളത് മോനെ. അമ്മേ ഞാൻ മതിയടാ, നീ പറഞ്ഞതൊക്കെ മതി. ഈ കാര്യത്തിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറില്ല. എത്ര നാളേക്ക് നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുകിൽ ഈ കല്യാണം നടക്കണം, ഇല്ലെങ്കിൽ ഈ ജന്മം മുഴുവൻ നീ എന്നെ ഓർത്ത് വേദനിക്കേണ്ടി വരും. അമ്മേ, അമ്മ ജീവിച്ചിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇതിനെ സമ്മതിക്കണം. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്താ കാര്യം പറയൂ. അങ്ങക്ക് തരാനുള്ള ഫീസിനെ കുറിച്ച് ഒട്ടും വയ്യാതെ തന്നെ തന്നെക്കണ്ട ഡോക്ടർ. അതിരിക്കട്ടെ. ഇപ്പൊ നിങ്ങളുടെ അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? ഭേദമുണ്ട്, നന്നായിരിക്കുന്നു. ഇനി നിങ്ങളുടെ അമ്മ എപ്പോഴും നന്നായിരിക്കണമെങ്കിൽ മുൻപേ നിങ്ങളുടെ കല്യാണം നടക്കണം.
അത് പറയാനാ വന്നത്. കല്യാണമോ? ആ എനിക്കോ? ഇപ്പൊ ഞങ്ങളുടെ കുടുംബം അനുഭവിക്കുന്ന കഷ്ടപ്പാടിൽ ഇനി കല്യാണത്തിന്റെ ഒരു പോരായ്മയുള്ളൂ. സപ്പോസ് നിങ്ങളുടെ കുടുംബത്തെ പറ്റി എല്ലാം അറിയാവുന്ന ഒരുത്തൻ കല്യാണം കഴിക്കാൻ വന്നാൽ? അയ്യോ വേണ്ട സാർ, ഞങ്ങളുടെ കഷ്ടം ഞങ്ങൾ തന്നെ അനുഭവിക്കണം, മറ്റൊരാൾ കൂടി പങ്കിനു വരണ്ട. എന്താ അവൻ സ്വയം മുന്നോട്ട് വന്ന് എല്ലാം സഹിക്കാൻ തയ്യാറായാൽ? അമ്മാതിരി ഭ്രാന്തന്മാര് ഉണ്ടായിരിക്കോ സാർ? അത് ഞാനായാലോ. എന്താ പറയുന്നത്? അതെ, എന്റെ അമ്മ ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് നിങ്ങളെ കണ്ടത് മുതൽ അവരുടെ മരുമകളായി മനസ്സാ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ കല്യാണ കാര്യത്തിൽ അവരുടെ ആഗ്രഹമാണ് എന്റെ. പിന്നെ ഞാൻ ലണ്ടനിൽ പോയി പഠിച്ചവനാണെങ്കിലും എന്റെ ഭാര്യയായി വരുന്നവൾ എന്റെ അച്ഛനെയും അമ്മയും സ്നേഹിക്കാൻ കഴിവുള്ളവളായിരിക്കണം. ഇനി നിങ്ങളാണ്. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാനാവുന്നില്ല. എന്റെ സരസ്വതിക്ക് കല്യാണം ഇത് നടക്കൂ? എന്താ നടന്നുകൂടെ? നിങ്ങളുടെ സരസ്വന് ഞങ്ങളുടെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങളുടെ സമ്മതം അറിയാനെ വരാൻ പറഞ്ഞത്. സമ്മതമല്ലേ? എന്താ പറയുന്നേ? ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ ഞങ്ങൾ പുണ്യം ചെയ്തിരിക്കണം. കറക്റ്റ്, അതാ ഞാനും പറഞ്ഞു വന്നു. നിങ്ങളുടെ സരസ്വ ഈ വീട്ടിൽ മരുമകളായി വരണമെങ്കിൽ 500,000 രൂപ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് തരിക, ഞാൻ പെട്ടിയിൽ വെച്ച് കൂട്ടിക്കോളാം. 500,000? ഇയാളുടെ ഭാവം കണ്ടാലുണ്ടല്ലോ ഇതിന് കൂടുതൽ വീട്ടിലെന്ന് തോന്നുന്നു. ഇപ്പോ ഞങ്ങളുടെ കുടുംബം കഴിയുന്ന എങ്ങനെയാന്ന് നിങ്ങൾക്കറിയാം. ഈ നിലയിൽ ഇപ്പോ 500,000 എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ പറഞ്ഞാട്ടെ, സരസ്വിന്റെ അച്ഛന്റെ പേരിലുണ്ടായിരുന്ന സ്വത്തൊക്കെ ജപ്തി ചെയ്ത് പോയി. അവളുടെ അമ്മയുടെ പേരിൽ ഊട്ടിയിലുള്ള ബംഗ്ലാവ് കേസിലിരിക്കുക. ഇതാ നോക്കൂ, പണത്തിന് വേണ്ടിയോ സ്വത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ബന്ധമല്ലേ ഇത്. കുടുംബങ്ങൾ തമ്മിൽ ബന്ധപ്പെടണമെന്ന ആശയിലാണ്. അപ്പോഴേ കേസ് നമുക്ക് അനുകൂലാവോ? അനുകൂലാണെന്നാ പറഞ്ഞത്. ഊട്ടി ബംഗ്ലാവിന് എന്ത് വില കിട്ടും? സുമാർ 500,000. അപ്പൊ ശരി, ഞാൻ ഇങ്ങോട്ട് നീങ്ങട്ടെ. ഇപ്പൊ തന്നെ മോനും ട്രാൻസ്ഫറിന് ഏർപ്പാട് ചെയ്യാം, നമുക്കും ഊട്ടിയിൽ സെറ്റിൽ ആകാം. എന്താ അതിന് മുമ്പേ അങ്ങ് തയ്യാറായി? ഇതാ നോക്കൂ, ഒരിക്കലും ഞങ്ങളും ഊട്ടി കഴിഞ്ഞവര് തന്നെയാ. ഞങ്ങളുടെ മോൻ അവിടുത്തെ ബ്ലൂ ഹിൽസ് ആശുപത്രി ഡോക്ടർ ആയിരുന്നു. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങ് പോയേക്കല്ലേ. അടുത്ത മാസം 12-ാം തീയതി ജഡ്ജ്മെന്റ്. ദൈവം നല്ല മനുഷ്യർക്ക് നല്ലതേ വരുത്തുന്ന് ഇവള് പറഞ്ഞില്ലേ? പിന്നെന്താ, ജഡ്ജ്മെന്റ് അറിഞ്ഞാൽ ഉടനെ കല്യാണം. ഞാൻ പുണ്യം ചെയ്തവളാണ്. ഈ ദാസിക്ക് ജീവിതം തന്ന മഹാനായ അങ്ങയുടെ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ ഒന്നും അല്ലാതായിരിക്കുന്നു. എനിക്ക് ഒരിക്കലും ഇത്രയും വലിയവരടുത്ത് വരാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എത്ര ജന്മമെടുത്താലും ഇതിനെനിക്ക് നന്ദി പറയാൻ കഴിയില്ല. എന്താ കുട്ടികളെ പോലെ? അന്ന് എന്നെ കണ്ടപ്പോൾ അങ്ങയുടെ അമ്മയുടെ ആഗ്രഹത്തിനായിട്ടാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞില്ലേ? എന്ന് ചോദിച്ചാൽ അന്ന് അങ്ങനെയാ പറഞ്ഞത്, ഇപ്പോഴങ്ങനെയല്ല. ആത്മാർത്ഥമായി എന്റെ സരസ്വതി ഈ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മതിയോ? ഇപ്പോഴെന്തായി? ഞാൻ വിചാരിച്ച പോലെ തന്നെ കല്യാണം കഴിഞ്ഞില്ലേ? അതും മാത്രമല്ലടി, എന്റെ കണക്കും ശരിയായി. നിങ്ങളുടെ എന്ത് കണക്ക? ഊട്ടിയിലെ ബംഗ്ലാവ് നമുക്ക് കിട്ടണമെന്ന്. അതും ശരിയായി. ഇങ്ങനെയുണ്ടോ ഒരു പണപ്പിശാചി? ആ കുശാലായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പോയി നമ്മുടെ ലക്ഷ്മിയുടെ ടിസി വാങ്ങിയിട്ട് ഉടനെ വരാം. വേഗം പോയിട്ട് വരണം. വേണ്ട സാമാനങ്ങളെല്ലാം അവിടെ അവിടെ വെച്ചിരിക്കുക, എല്ലാം എടുത്ത് പാക്ക് ചെയ്യണം. ഞങ്ങൾ ഇന്ന് സരസ്വതി അമ്മ എടുത്ത് പോയിട്ട് വരാം. സരസ്വ, സരസ്വ, Thank you.
വരൂ വരൂ, യാത്രയൊക്കെ സുഖമായിരുന്നു. വരൂ മോനെ. ഇവനാ ഈ ബംഗ്ലാവിൽ വാച്ച്മാൻ, ഏറെ കാലമായിട്ട് ഇവിടെ തന്നെയാ. പേരെ പരമേശ്വരൻ, പാവം ഭൂമിയാ. എടാ നീ ഇങ്ങനെ നോക്കി നിൽക്കണ്ട, പെട്ടിയും സാമാനം കൂടെ എടുത്തോണ്ട് വാ. വന്നാട്ടെ വന്നാട്ടെ. സമ്മന്തിയമ്മേ. എന്താ? നിങ്ങളാണോ സമ്മന്തിയമ്മ? അല്ല, ഞാൻ സമ്മന്തി. പിന്നെന്താ? നിക്ക്, നിങ്ങൾ ആരെ വിളിച്ചത്? എല്ലാരും കൂടെ. എന്നാ വിട്ടെ. വീട് ഇഷ്ടപ്പെട്ടോ? വീടാ ഇത്? കപ്പല് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് വീടെന്ന് പറയാ. അമ്മേ അമ്മേ, ഞാൻ മോളി പോയി നോക്കിട്ട് വരാം. പോയി നോക്കിട്ടോ. സരസ്വതിയുടെ അച്ഛന് ഇതുപോലെ എത്ര ബംഗ്ലാവും എത്ര സ്വത്തുണ്ടായിരുന്നതാ? എല്ലാം കുതിരപ്പന്തയിൽ നശിപ്പിച്ചു. ബാക്കി ഇതൊന്നേ ഉള്ളൂ. ആ, നശിപ്പിക്കാതിരുന്നെങ്കിൽ നശിപ്പിക്കാതിരുന്നെങ്കിൽ നിങ്ങളുടെ സരസ്വതിയെ ഞങ്ങളുടെ മോന് കൊടുക്കുമായിരുന്നു. അയ്യോ, അവിടുന്ന് ഇങ്ങനെ പറയരുത്. കാശ് കൊണ്ട് ആരെയും അളന്നു നോക്കുന്നത് എനിക്കിഷ്ടമല്ല. മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കണം. ഇതൊന്നും ഇങ്ങനെ മനസ്സിലാവില്ല. നിങ്ങൾ വെറുതെ തൊണ്ട കളയണ്ട. ദാ തട്ടി നോക്കുന്ന കണ്ടില്ലേ, ഓരോന്നിനെ വില നിശ്ചയിക്ക. അപ്പൊ നിങ്ങൾ പോയി കുളിച്ചിട്ട് വരും, ടിഫിൻ റെഡി ആയിട്ടിരിക്കുക. ആ, ഞാൻ പറയാൻ മറന്നതാ, എനിക്ക് ഇന്ന് തന്നെ പോണം. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ. സീത ഇവിടെ തനിച്ചല്ലേ. ഞാൻ കാപ്പി എടുത്തു വെക്കാം. ഗോമതി, ഈ വീടിന് പിന്നെ ഒരു 5 ലക്ഷം കാണുമോ? എന്താ വാങ്ങാൻ ഉദ്ദേശമുണ്ടോ? ഇപ്പൊ വിൽക്കുന്നില്ല, വന്ന് കയറുന്ന പണത്തെ പറ്റിയാ ചിന്ത. അവിടെ ഇരിക്കെ സോഫ എങ്ങനെയുണ്ട്?
വെൽക്കം ചൂട്ടി പോടാ അവിടുന്ന് അവന്റെ ഒരു വെൽക്കം ആ സരസു മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ സരസു ഇവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ് ഇവൻ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലാണ് ഞാൻ മാഡം ഞാൻ വെറും ഒരു ഡോക്ടർ മാത്രമല്ല ഇവന്റെ ഇവിടുത്തെ എല്ലാം എല്ലാമാണ് ഇവളാണ് നീ ലാത്തി അടിക്കുന്നത് നീ പോയി കാപ്പി സരസു എന്താ മോളെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഡോക്ടർ ശരത് വന്നിട്ടുണ്ട് ശരത് വന്നിട്ടുണ്ടോ നല്ല പയ്യനാ കല്യാണം അവനും ചെറുപ്പം തൊട്ട് ഒന്നിച്ച് പഠിച്ചവരാ ഇരുവരും നമ്മെ പിരിയാറേ ഇല്ല അതാ കാപ്പി ഇരിക്കുന്നു കൊണ്ടുപോയി കൊടുത്തു ഹണിമൂൺ അവിടെ വെച്ചായിരുന്നു അത് ഊട്ടിയിലാണോ എന്ന് ഹണിമൂണാ കോഫി രണ്ടുപേരും കൂടി എന്നാണ് എന്റെ വീട്ടിലേക്ക് ആദ്യം നീ ഒരു പെണ്ണ് കെട്ട് അതിനുശേഷം ഞങ്ങളെ വിരുന്നിന് വിളിച്ചാൽ മതി ഓക്കെ 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 ഇന്ന് ഹോസ്പിറ്റലിൽ വരുന്നുണ്ടോ ഇല്ല ഞാൻ ചീഫ് ഡോക്ടർക്ക് ഫോൺ ചെയ്തിരുന്നു ഓക്കെ ദെൻ ഞാൻ ഇറങ്ങട്ടെ ഓക്കെ താങ്ക്സ് ഫോർ കമ്മിങ് താങ്ക് യു
ഹലോ ഡോക്ടർ. ഹലോ ഫെർണാണ്ടസ്, ഹൗ ആർ യു? ഓ ഫൈൻ. കണ്ടിട്ട് എത്ര നാളായി. ഞാൻ ലണ്ടനിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഓ ഐ സി. ഇതാരി? മീറ്റ് മൈ വൈഫ് സരസ്വതി. നമസ്കാരം. ബൈ ദ വേ, മൈ വൈഫ് മെർസി. നമസ്കാരം. ഞങ്ങളെയൊക്കെ മറന്നു കാണും അല്ലേ? ഒരിക്കലുമില്ല. പിന്നെന്താ കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിക്കാഞ്ഞത്? ക്ഷമിക്കണം, പെട്ടെന്നുള്ള വിവാഹമായതുകൊണ്ട് പലരെയും ക്ഷണിക്കാൻ വിട്ടുപോയി. ഓ, ഹണിമൂൺ വന്നാണല്ലേ. അതല്ല, ഞാൻ വീണ്ടും ബ്ലൂ ഹിൽസ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിരിക്കാം. റിയലി? ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. മെർസി, ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, നമുക്ക് ഒരു കാര്യമായിട്ടും സൽക്കരിച്ചാലും. നീ തന്നെ ഇതൊക്കെ വരയ്ക്കണം, എനിക്ക് എപ്പോഴും വരച്ചു തരാൻ പറ്റുമോ? ചേട്ടത്തി, ഒരു പ്രാവശ്യം കൂടി വരച്ചാൽ മതി. കൊള്ളാം. ആരും നോക്ക്. ഹലോ. അതെ ചേട്ടനാ? ചേട്ടത്തി, ചേട്ടൻ വിളിക്കുന്നു. ഹലോ. ആ ഹലോ സരസു. പിന്നെ ബെഡ്റൂമില് ബ്യൂറോയുടെ മുകളിലായിട്ട് ഞാൻ ഒരു ഫയൽ വെച്ചിട്ടുണ്ട്. ഞാൻ വാർഡ് ബോയ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, കൊടുത്തയച്ചേക്ക്. ആ പിന്നെ നീ റെഡി ആയിട്ടിരിക്കെ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഡബിൾ എ പടം. പോകുന്നേ? ആ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. എ പടം കണ്ടിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോവേ? പോയത് തന്നെ. വന്നിട്ട് കണ്ടോളാം. നേരത്തെ വന്നേക്കണം കേട്ടോ. ആ അയച്ച ആള് വന്നു. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എന്താ നീ പറയുന്നത്? അല്ല, സരസുവിന്റെ പ്രസവം അവരുടെ വീട്ടിലാണോ അതോ എല്ലാ ചെലവും നമ്മൾ തന്നെ വഹിക്കണോന്ന് ചോദിക്കായിരുന്നു. പ്രസവോ? പ്രസവവും ചെലവൊക്കെ അവിടെ തന്നെ. ഒന്നും പതുക്കെ പറ മനുഷ്യ. എടി പണേ, നിന്റെ വരം കൂടി ഒന്നും തീർന്നില്ലേ? അകത്ത് പോയിരുന്നു വായിക്ക്. അമ്മായി. എന്താ മോളെ? നിങ്ങൾ അമ്മായി? അല്ല, അമ്മാവൻ. പിന്നെന്തെങ്ങേ? നീ എന്നെ വിളിച്ചോ? ഇല്ല, ഞാൻ അമ്മായി. എന്താ മോളെ? അദ്ദേഹം ഫോൺ ചെയ്തിരുന്നു ഇന്ന് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പോകാമെന്ന്. പൊയ്ക്കോട്ടെ അമ്മായി. ശരി, പോയിട്ട് വാ മോളെ. അത് ആ പിന്നെ പറ. ഈ ഫോട്ടോയിൽ കാണുന്നത് ആരാണ്? ഇതെവിടുന്ന്? അദ്ദേഹത്തിന്റെ പഴയ പറ്റിന്ന് കിട്ടിയതാ. ഇതാരാണ്? നമ്മുടെ കൂടെ പഠിച്ച പെണ്ണാ. നമ്മുടെ മോന്റെ കൂടെ പഠിച്ച പെണ്ണാ. നമ്മുടെ മോന്റെ കൂടെ. അതെ, ഡ്രാമയിൽ അഭിനയിച്ച പെണ്ണ്. ഡ്രാമയിൽ അഭിനയിച്ച ആ പെണ്ണ്. ആ പെണ്ണ് ലക്ഷ്മി വിളിക്കുന്നു മോളെ. പോ മോളെ, പോ. നന്നായി ഇപ്പൊ ഞാനിവിടെ ഉണ്ടായത്. ഇല്ലെങ്കിൽ മണ്ടത്തറ എഴുന്നള്ളിച്ച് ആ പെണ്ണിനെയും കുഴച്ച് എന്നെയും കുഴച്ച് കുടുംബത്തെ ആകെ കുഴച്ച് കുട്ടിച്ചോറാക്കിയെ. അത് വിധിയാ? വിധി വിധി. മിണ്ടി പോകരുത്, കൊന്നാളിഞ്ഞ്. ഈ കാറ ഏതാണെന്ന് മനസ്സിലായോ? നമ്മൾ സിനിമയ്ക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോ ചീഫ് ഡോക്ടർ അങ്ങയുടെ ഫോറിൻ കാർ എടുത്തോളാൻ പറഞ്ഞു. ഡോക്ടർ ഈ അടുത്ത കാലത്ത് വാങ്ങിച്ചതാ. നോക്കേ, നമുക്കും ഇതുപോലൊരു കാറ് വാങ്ങാം. എന്തോ ഒരു മൂഡൗട്ട്? അങ്ങനെയൊന്നുമില്ല. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു? ഇല്ല. എന്റെ അടുത്ത് നീ എന്തോ മറയ്ക്കുന്നു. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. അങ്ങാണ് എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നത്. നിന്നിൽ നിന്നോ? ഞാനോ? ഈ ഫോട്ടോ ആരുടെയാണ്? ഈ ഫോട്ടോ
ആരുടെയാണെന്ന് ഞാൻ അറിയുന്നതിൽ വിരോധമുണ്ടോ? തെറ്റാണെങ്കിൽ പറയണ്ട. ഐ എം സോറി സരസു, ഇത് നിന്നിൽ നിന്ന് മറച്ചു വെച്ചത് തെറ്റായിപ്പോയി. ഈ ഫോട്ടോ നീ കണ്ടതിന് ശേഷം ഇനി ഈ രഹസ്യം നിന്നിൽ നിന്ന് ഒളിക്കുന്നില്ല. ഞാൻ ലണ്ടനിൽ പഠിച്ചിരുന്ന കാലത്ത് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു ഹോട്ടലിലായിരുന്നു. അവിടെ വെച്ചാണ് ഈ പെൺകുട്ടിയെ കണ്ടുമുട്ടിയത്. അവളുടെ പേര് ലിസ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചുപോയി. സ്വന്തം ബന്ധമെന്ന് പറയാൻ അവൾ കാര്യം തന്നെയില്ല. അവിചാരിതമായിട്ടാണെങ്കിലും നിത്യസന്ദർശനത്തിൽ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിലടുത്തു. അതൊരു പുതിയ ബന്ധത്തിന്റെ തുടക്കമായിരുന്നു. പരസ്പരം കാണാതെയും സംസാരിക്കാതെയും ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്നായി. അവൾക്കെല്ലാം എല്ലാം ഞാനായി മാറി. എനിക്കവളും എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ നിന്നെ വിവാഹം കഴിക്കും. കല്യാൺ, ഞാനൊരു അനാഥയാണ്. നിങ്ങളുടെ വീട്ടുകാർ ഇതിന് സമ്മതിക്കും. ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. കം, ഐ വാണ്ട് ടു സെലിബ്രേറ്റ് യുവർ ബർത്ത്ഡേ. ഓക്കെ ഓക്കെ.
ചുവന്ന പൂപോലെ ജൂണിൽ അല്ലീരളണിഞ്ഞ പൂപോലെ ശ്രുതിയിഴകളിലൂറും മധുമധുമയമേതോ തിനതമായി എന്റെ പ്രേമമൊരു ചുവന്ന പൂപോലെ ജൂണിൽ അല്ലീരളണിഞ്ഞ പൂപോലെ അവിചാരിതമായി എനിക്ക് നാട്ടിലേക്ക് തിരിക്കേണ്ടി വന്നു. അവളെ പിരിഞ്ഞു പോരുന്നതിൽ എനിക്ക് വളരെ ഉണ്ടായിരുന്നു. എന്തു ചെയ്യാം? അന്നാണ് ഞാൻ അവസാനമായി ലിസയെ കണ്ടത്. ബിരുദവും എടുത്ത് എന്റെ അച്ഛനമ്മമാരുടെ സമ്മതത്തോടെ അവളെ കല്യാണം കഴിക്കാമെന്ന് വാക്കുകൊടുത്തിട്ടാണ് ഞാൻ മടങ്ങിപ്പോന്നത്. ലിസ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവരാ കല്യാണത്തിന് സമ്മതിച്ചില്ല. എന്നാൽ എനിക്ക് അവളെ മറക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഞാൻ അവൾക്ക് എഴുതിയ എല്ലാ കത്തുകളും തിരിച്ചു വന്നെന്ന് മാത്രമല്ല, അവളെക്കുറിച്ചുള്ള യാതൊരു വിവരവും പിന്നെയില്ല. ആ വേദനയിലാണ് ഞാൻ കല്യാണം വേണ്ടെന്ന് വെച്ചത്. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ കല്യാണം കഴിച്ചത്. അല്ല സരസ്, നീയാണ് എന്നോട് ക്ഷമിക്കേണ്ടത്. ഇത് ആരംഭത്തിൽ തന്നെ പറയണമെന്ന് കരുതിയതാണ്. നീ എന്നെ തെറ്റിദ്ധരിച്ച് അത് നമ്മുടെ ജീവിതത്തെ ബാധിച്ചെങ്കിലോ എന്ന് വിചാരിച്ചാണ് പറയാതിരുന്നത്. തന്നെയല്ല, എന്ന് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി ആ നിമിഷം ഞാൻ അവളെ മറന്നു. എന്നെ വിശ്വസിക്കൂ. ഞാൻ വിശ്വസിക്കുന്നു.
മണി 11 ആകാറായി. ഞാൻ കുറഞ്ഞറായില്ലേ? ഈ സ്കെച്ച് ഇനിയും വരച്ചു തീർന്നില്ല ചേട്ടത്തി. ഞാൻ വരച്ചു തരാം, പൊയ്ക്കോ. ഇത് നാളെ സ്കൂളിൽ കൊണ്ടുവരാനുള്ളതാ. ഞാൻ വരച്ചു തരാന്ന് പറഞ്ഞില്ലേ? നീ പോയി കിടന്നോ. നല്ല ചേട്ടത്തി. നീ എന്താ ഈ നേരത്ത് ഇവിടെ നിൽക്കുന്നത്? കിടക്കുന്നു. സരസു, 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 മോളെ, സരസു, മോൾ എന്താ ഇവിടെ വന്ന് കിടക്കുന്നത്? അവൾ ചെയ്യുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ മനസ്സിലാകാത്തത്? സരസു എന്തിനാ മരിച്ചോട്ടി പോയി കിടന്നത്? ഡെയിലി ബെഡിലല്ലേ കിടക്കുന്നത്, ഒരു ചേഞ്ചിന് മരിച്ചോട്ടി പോയി കിടന്നു, അത്രേ ഉള്ളൂ. ആഹാ, അത് കൊള്ളാം. ആ മോൻ വന്നു തോന്നുന്നു. Thank you.
നമ്മളെയൊക്കെ വീട്ടിലാക്കി സിനിമയ്ക്ക് പോകുമ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു. കോമതി, ഒരു പക്ഷേ അവര് പോയത് ഏ പടത്തിനായിരിക്കും. ഏത് പടം? ഏ പടം. വയസ്സുകാലത്ത് ഇനി ആ പൂതി മാറിയില്ല. അതല്ലടി, വല്ല പേപ്പടമായിരിക്കുമോ. പത്രാസ് ഒന്നും പറയണ്ട. എനിക്ക് തോന്നുന്നതേ സരസം ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന എന്തോ അസുഖമുണ്ടെന്നാ. വാമോനെ സരസയുടെ ഉറങ്ങിക്കിടക്കുക, ചെറിയ ഫീവറുണ്ട്. ഇന്നലെ പുറത്ത് പോയിട്ട് വരുമ്പോ ഒന്നുമില്ലായിരുന്നു. ഗർഭിണിയായ അവളെ നീ ഇങ്ങനെ നേരം കെട്ട നേരത്ത് പുറത്ത് കൂട്ടിട്ട് പോയി ചുറ്റിക്കറങ്ങുന്ന അത്ര നല്ലതല്ല. അത്ര വലിയ സീരിയസ് ഒന്നുമല്ലേ. അതല്ലടാ, ഇന്നലെ രാത്രി കാറ്റ് കഥമെല്ലാം പടപടാന്നടിച്ചു. കഥ അടിക്കാന്ന് വെച്ച് പോയി നോക്കും. മോനെ, നീ ഇവള് വേറെ ആശുപത്രി കൊണ്ടുപോകോനെ. വേറാട്ടെ മോനെ, പിടിക്കാ മോനെ, വേറാട്ടെ. കല്യാൺ, ഞാൻ ആശുപത്രിയിൽ നിന്ന് വരുന്നത് വരെ സരസിന് ബോധം തെളിഞ്ഞിട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? അവൾ ഉണർന്നോടാ? ഇല്ലമ്മേ. പിന്നെ എന്താ മോനെ പറ? അവൾക്ക് അബോർഷനായി അമ്മേ. കഴിഞ്ഞ ദൂരത്ത് എന്തിനാ വിഷമിക്കുന്നത്? അവൾ റെസ്റ്റ് എടുത്താ ശരിയാവും. ഭയപ്പെടാനില്ലെന്ന് അച്ഛനോട് പറഞ്ഞേക്കും. ശരി മോനെ, നിനക്കുള്ള ഭക്ഷണം കൊണ്ട് ഞാൻ വേഗം വന്നേക്കാം. ഒന്നും വേണ്ടമേ, അവിടെ ലക്ഷ്മി തനിച്ചല്ലേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം. ആ ഡോക്ടർ കല്യാൺ. യെസ് ഡോക്ടർ. ഫീവർ കുറയുന്നില്ല, ഇഞ്ചക്ഷൻ റിപ്പീറ്റ് ചെയ്യണം. Don't worry, she will be all right. ഇവനിപ്പോ എന്താ അറിയേണ്ടത്? സരസിനെ പറ്റിയാണോ? ഭേദമുണ്ട്, ഭേദമുണ്ട്, ഭേദമുണ്ട്. നീ എന്തിനാണ് ആ പൊട്ടക്ക അറിയുന്നത്? ആറ് മാസമായിട്ടില്ല, രണ്ടു മാസം രണ്ടാ. ഓ, ആറ് ദിവസോ? ആറ് ദിവസമായിട്ട് സരസ് വീട്ടിലില്ല. നീ വിഷമിക്കാതെ, രണ്ടു മൂന്ന് ദിവസത്തെ അവള് വരും. ഇവനോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ നമ്മുടെ നാക്ക് തളർന്നു പോകുന്നാ തോന്നുന്നത്. നീ പോയി കാപ്പി എടുത്തോണ്ട് വാ. സരസുവിനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരാഴ്ചയായി, ഫീവർ ഇനിയും വിടുന്നില്ല. അതിനുള്ള മരുന്നുകൾ പ്രത്യേകം കൊടുത്തിട്ടും ഫീവർ കുറയുന്നില്ലല്ലോ. ഡോണ്ട് വറി, നിന്റെ മിസ്സസിന്റെ കേസ് അത്രയ്ക്ക് സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും ബ്ലീഡിംഗ് ഉണ്ടായത് എന്നെ ഭയപ്പെടുത്തുന്നു. നീ സമാധാനപ്പെടും, ഞാൻ പോയി ആ ടെസ്റ്റ് റിപ്പോർട്ട് ഒന്ന് നോക്കട്ടെ. വേണ്ടി വന്നാൽ നമുക്ക് വെല്ലൂർക്ക് മെസ്സേജ് കൊടുക്കാം. ധൈര്യമായിരിക്കൂ സിസ്റ്റർ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഫീവർ വിട്ടിട്ടില്ല. ഇവരുടെ ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ എവിടെ? ചീഫ് ഡോക്ടർ കയ്യില. അതെടുത്ത് എന്റെ റൂമിൽ കൊണ്ടുപോയിക്കും. യെസ് ഡോക്ടർ.
Thank you.
ലക്ഷ്മി ചേട്ടത്തി വിളിച്ചോണ്ട് പോനെ. ഡോക്ടർ എന്താ പറഞ്ഞേ? കുറച്ചു ദിവസം റെസ്റ്റ് എടുത്താ മതിയാവും, മരുന്നുകൾ മുടങ്ങാതെ കൊടുക്കണം. നേരെ ജോയ് പറയടാ ഉള്ള കാര്യം. കുറച്ചു ദിവസം റെസ്റ്റ് എടുത്താ മതിയെന്ന് പറഞ്ഞില്ലേ? സരസുവിനെ കുറച്ചു ദിവസം അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? അവിടെ തന്നെ താമസിച്ചാ മതി. കോമതി, അവൻ വിവരക്കാരല്ലേ പറഞ്ഞിട്ട് പോണത്? എന്നിട്ട് നീ നോക്കിക്ക. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, അത് വേണ്ട. അവൻ ഡോക്ടറാ മനുഷ്യ, ഭാര്യയുടെ അടുത്ത് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അവനോടാരും പറയണ്ട. ഏതായാലും ഇതുപോലെ ആവില്ല. ആ നിങ്ങളെ പറ്റി എനിക്കറിയില്ലേ, ഇപ്പൊ പറയും ഞാൻ. ചേട്ടത്തി, ഇപ്പഴേ അസുഖം ഭേദമുണ്ടല്ലേ? ചേട്ടത്തി ഇല്ലാതെ എനിക്ക് മഹാബോറായിരുന്നു. ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിച്ചല്ലേ? അങ്ങനെയൊന്നുമില്ല. പാവം, ചേട്ടത്തി ഇല്ലാതെ ചേട്ടന് വല്ലാതെ വിഷമിച്ചു പോയി. ശരി ശരി, ചേട്ടത്തി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ പിന്നെ വരാം. കഷ്ടമായിപ്പോയി. ശരത്തിന് ഏതെങ്കിലും ശത്രുക്കളായി തനിക്കറിയാം. എന്റെ അറിവിലില്ല, അവൻ അങ്ങനത്തെ ഒരാളുമല്ല. പോലീസിന്റെ നിഗമനം എന്താണ്? കൊലപാതകമായിരിക്കുമോ എന്നാണ് സംശയം. പേപ്പർ ന്യൂസ് കണ്ടാൽ ആത്മഹത്യയല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. മനസ്സിനാകെ ഒരു സുഖവുമില്ല. എന്റെ ഭാര്യയുടെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയാണ് അവന്റെ മരണം നടന്നത്. ഓഹോ. അന്ന് അറ്റൻഡ് ചെയ്ത നേഴ്സിനോടും മറ്റും അന്വേഷിച്ചതിൽ അവസാനമായി കണ്ടത് എന്റെ ഭാര്യയുടെ മുറിയിൽ വെച്ചാണെന്നാണ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ താനെവിടെയായിരുന്നു? ഞാൻ റെസ്റ്റ് റൂമിൽ പോയി അല്പനേരം കിടക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ വിവരം അറിയുന്നത്. എന്ത് ചെയ്യാ, വിധിയത്തെടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആട്ടെ, ഭാര്യയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. സരസു, മോൾ എങ്ങോട്ട്? കോമതി, കോമതി! എന്തേ? സരസു എവിടേക്കെങ്കിലും പോണോന്ന് നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. എന്താ? എവിടേക്കാ പോണേന്ന് ചോദിച്ചപ്പോ വെട്ടുപോത്തിനെ പോലെ നോക്കിയിട്ട് ഒറ്റ പോക്ക്. നേരം പോവാത്തോണ്ടേ ബോറടിക്കുന്നുണ്ടാവും. പുറത്തെവിടെയെങ്കിലും നടക്കാൻ പോയതാവും. എടി, ഒരു വലിയ മനുഷ്യൻ ഇവിടെ അമ്മിക്കല്ലും അതിൽ കുത്തിരിക്കുന്നില്ലേ? ഒന്ന് ചോദിച്ചിട്ട് പോയിക്കൂടെ. നിങ്ങളോട് ചോദിച്ചിട്ട് പോണെന്ന് എന്താ അത്ര നിർബന്ധം? രാവിലെ മോനോട് ചോദിച്ചിട്ടുണ്ടാവും. വന്ന് വന്ന് എനിക്കിവിടെ മതിപ്പില്ലാണ്ടായി, എല്ലാം നശിച്ചു. അവൾക്ക് സുഖമില്ലാന്ന് തോന്നുന്നു. പാവം, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അബോർഷൻ ആയതിനു ശേഷം അവൾക്ക് മനസ്സും ശരിയല്ലാന്ന് തോന്നുന്നു. നീ അവളെ സപ്പോർട്ട് ചെയ്യ. എന്തുകൊണ്ട് ചെയ്യില്ല? അമ്പലത്തിൽ വെച്ച് കണ്ടു, അടക്കം ഒതുക്കുള്ളവള്, സുന്ദരിയാണവള്, ആനാ ചേനാന്നൊക്കെ പറഞ്ഞ് മരുമളായി കൂട്ടിക്കൊണ്ടുവന്നു. നീ ഇതും പറയും, നിന്റെ അപ്പുറവും പറയും. മതി, നിർത്തു. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ എല്ലാം കുട്ടിച്ചോറായ പോലെ അല്ലേ കിടന്ന് തുള്ളുന്നത്. നിന്റെ ഭാര്യക്ക് നീ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു തോന്നുന്നു. മനസ്സിലായില്ല. ആരംഭത്തിൽ അടക്കോ ഒതുക്കോ ആയിരുന്നവൾ ഇപ്പൊ ആരെയും മതിക്കുന്നില്ലടാ. മതിക്കുന്നില്ല. അതെ മോനെ, അവിടെ പാട്ടിന് ചോദിക്കാതെയും പറയാതെയും പുറത്തു പോകുന്നതും വരുന്നതും ഒട്ടും നല്ലതല്ല. പുറത്തു പോകാൻ അവൾ നിന്നോട് അനുവാദം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. കേട്ടില്ലേ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ എല്ലാം അവളെ തോന്നിയാസാണെന്ന്? ഒന്ന് മനസ്സിലാകുന്ന പറ്റി പറയും. ഇവിടെ നിന്റെ അച്ഛനില്ലേ, എങ്ങോട്ടാ പോകുന്നെന്ന് പറയാതെ പുറത്തു പോയി നേരം തെറ്റി വന്നാൽ എന്താ മോനെ അർത്ഥം? എന്തെങ്കിലും ചോദിച്ചാ ഒരു വല്ലാത്ത നോട്ടാ. ഇപ്പോഴേ ഭാര്യ എടുത്ത് തലയിൽ വെച്ചിട്ട് പിന്നീട് ഇറക്കാൻ വളരെ കഷ്ടപ്പെടും. ഇതുപോലെ ആയാൽ നാളെ നിന്റെ മാനവും മര്യാദയും കാറ്റിൽ പറക്കും. അവളെ അങ്ങ് അടക്കി നിർത്ത. ഹാ
എന്നെ അടക്കി നിർത്താൻ പറഞ്ഞു എന്നല്ലാതെ അടിക്കാൻ പറഞ്ഞില്ല. ഈയോ പെരുമാറുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നും തന്നെ പറയുമായിരുന്നില്ല. ഞാൻ അടിച്ചു മിണ്ടരുത്. പെണ്ണുങ്ങളെ അടിക്കുന്നവൻ മനുഷ്യനല്ലടാ. പരിശു എന്റെ മുളയുണ്ടായത് എന്താ ഇങ്ങനെയല്ല നടക്കുന്നത്? മാ മുളെ മാ വല്ലതും കഴിക്കാം. നീ വട അത് ഞാനിപ്പോ മുമ്പലത്തേക്കാൾ സുന്ദരിയായിരിക്കല്ലേ. വരൂ വന്ന് വല്ലതും കഴിക്കൂ. എനിക്ക് വേണ്ട, വിശപ്പില്ല. എന്നാ എനിക്കും വേണ്ട. അമ്മ എവിടെ കാത്തിരിക്കുന്നുണ്ടാവും, എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. വിട്ടിട്ട് പോകാനല്ല ഞാനിവിടെ വന്നത്. എന്നോടുള്ള ദേഷ്യം കൊണ്ട് വിശപ്പില്ലെന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കഴിക്കൂ. എന്തായത്? നിങ്ങൾക്ക് വളരെ ഇഷ്ടമല്ലേ ഞാൻ വാങ്ങിയതാ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പൂജയും പ്രാർത്ഥനയായി കഴിഞ്ഞിരുന്നവൾ ക്രോപ്പും വെട്ടി ഗൗണും അണിഞ്ഞ് ഇംഗ്ലീഷ് ഡാൻസ് ആടാൻ ആരംഭിച്ചിരിക്കല്ലേ. ഇനി അവൾക്ക് വല്ല കീർക്ക് പിടിച്ചിട്ടുണ്ടാവോ? ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ വായ നല്ല വർത്താനം വരില്ലല്ലേ.
ഓഹോ, നിനക്ക് വീട്ടിലേക്ക് പോണെന്നോ? ഇവൻ ആരടാ ഇവൻ? ഈ സമയത്ത് ഞങ്ങളെ വിട്ടിട്ട് പോയാൽ ഇവിടെ ആരടാ ഉള്ളത്? എന്താ ഇപ്പൊ പോണെന്ന് തോന്നാൻ? പേടിയാ? ഇവിടെ താമസിക്കാൻ പേടിയാ? ഓ, വരാന്തയിൽ കിടക്കാൻ പേടിയാണെങ്കിൽ മേലെ പോയി കിടന്നോ. വേറെ ചരട എന്ത് സരസ്വതി പേ പിടിച്ചിരിക്കാണ്? പല്ലിതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാടാ. പേ പിടിച്ചിരിക്കാണേ, ഇപ്പൊ എന്ത് വേണമെന്ന? ഓഹോ, നിനക്കറിയാവുന്ന മന്ത്രവാദിയെ കൊണ്ട് മാറ്റിത്തരാമെന്ന്? കല്യാൺ വന്നേ മോനെ. എന്താമ്മേ? അല്ല, സരസ്വതിക്ക് വല്ല ബാധോപദ്രവ് ഏറ്റിട്ടുണ്ടോ എന്നൊരു സംശയം. ബാധയോ ഇക്കാലത്തോ? ആരെങ്കിലും വിശ്വസിക്കും അമ്മേ. അല്ലടാ, അവളുടെ പ്രവൃത്തിയൊക്കെ കണ്ട എനിക്ക് അത് തന്നെ തോന്നുന്നു. ഒരു പൂജയും ഹോമം നടത്തിയാൽ എന്താ? എനിക്കിലൊന്നും വിശ്വാസമില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. അവനെ വേണ്ടെങ്കി വേണ്ട, നമുക്ക് നടത്തിക്കളെ. നീ പോയി മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ടുവാ. ചെല്ലു ചെല്ലു. Thank you.
പരമേശ്വര ഇത് ഭദ്രമായി പുഴയിൽ കൊണ്ടുപോയി ഒഴുക്ക് പരമേശ്വര കൊട ഉടയാതെ സൂക്ഷിക്കൂ Thank you.
ഡോക്ടർ കല്യാണിന്റെ എൻക്വയറി കഴിഞ്ഞു. യെസ് സർ. വിധി എന്തെല്ലാം ദുരന്തങ്ങളാ വരുത്തി വെക്കുന്നത്. പാവം ആ പരമേശ്വരൻ. അവൻ മരിച്ചുപോയി. എടാ മോനെ, അവൻ എങ്ങനെയാ മരിച്ചെന്ന് വല്ല വിവരമുണ്ട്? ഒരു മരം ഒടിഞ്ഞു വീണ് മരിച്ചെന്നാ കേട്ടത്. എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. അതും പോരാ, ഈ കേസ് തെളിയുന്നവരെയും നമ്മൾ എല്ലാവരും എപ്പോ വിളിച്ചാലും സ്റ്റേഷനിൽ ചേരണമത്രേ. എന്തു പറയാൻ? അവൻ അപ്പോഴേ കൊട്ടയം വട്ടിയായിട്ട് പോകാൻ ഒരുങ്ങിയതാ. മിണ്ടാതെ അവനെ അയച്ചിരുന്നെങ്കിൽ അവൻ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. നമുക്കിങ്ങനെ വേദനിക്കേണ്ടി വരില്ലായിരുന്നു. എത്ര വർഷമായിട്ട് ഈ ബംഗ്ലാവിന് കാവലെന്നതാ. വളരെ നല്ലവൻ. നല്ലവർക്ക് ദൈവം ഏറെക്കാലം ആയുസ് കൊടുക്കാറില്ലല്ലോ. എന്ത് ചെയ്യാനാ? ഹലോ ഡോക്ടർ, എന്താ ഈ വഴിയൊന്നും കാണാത്തത്? ഞാൻ എവിടെയും പോകാറില്ല. ഭാര്യയുടെ അസുഖത്തിന് ശേഷം ഹോസ്പിറ്റലിൽ പോലും ശരിക്കും പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അസുഖം മാറി എന്നല്ലേ അന്ന് പറഞ്ഞത്? മാറി. പക്ഷേ ആട്ടെ, എന്താ വിളിച്ചത്? നമ്മുടെ ക്ലബിൽ ഒരു ചെറിയ പാർട്ടിയുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. ഞാൻ വളരെ ലിമിറ്റഡ് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുള്ളൂ. ഏതായാലും ഡോക്ടറും ഭാര്യയും തീർച്ചയായിട്ടും വരണം. സോറി ഫെർണാണ്ടസ്, ഒരു പാർട്ടിയിലും പങ്കുകൊള്ളാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഓ, ഫോണിൽ കൂടിയുള്ള ക്ഷണം പോരെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് വിളിക്കാം. പണ്ടും പാവനമാകും ഗാന്ധമങ്ങൾ നടന്നു.
സരസ്വതി നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്താണ ഇത്? അവൾക്ക് മുഴുത്ത ഭ്രാന്താണച്ച. നീയുള്ള അമ്മയെ അമ്മാവനെ ഉടനെ വരുത്തി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക. ഇതിന് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഹാ കല്യാണം എല്ലാത്തിനും കാരണം ഞാനാ മോനെ. അമ്മ പറഞ്ഞു വരുന്നത് വിവാഹം വേണ്ടെന്ന് വെച്ച് നിന്നോട് ഞാനല്ലേ ദമ്പതിക്ക് ഈ പെണ്ണിനെ കെട്ടാൻ പറഞ്ഞത്. ഒരു നല്ല ജീവിതം ആഗ്രഹിച്ച എന്റെ ജീവിതം ഞാൻ പാഴാക്കിയില്ല മോനെ. ക്ഷമിച്ചൊന്ന് പറ മോനെ. അമ്മ കരയരുത്, കരയരുത്. ഗൗരവം പാർട്ടിക്ക് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ. താൻ വലിയ ലെണ്ടർ ഇട്ട കണക്കല്ലേ, എന്നിട്ടും തിരിച്ചറിയാൻ കഴിയാത്ത വർഗം. ഇത്രയൊക്കെ നടന്നതിന് ശേഷവും സരസ്വതിയുടെ എന്ത് ചോദിച്ചാലും മിണ്ടാൻ ഭാവം തന്നെ ഇല്ല. ഞങ്ങളാ കഴിയുന്നതൊക്കെ പരീക്ഷിച്ചു നോക്കി. ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരാ പ്രതീക്ഷിച്ചത്? ഇപ്പൊ സരസ് എവിടെയാ ഉള്ളത്? മോളിലുണ്ട്. സീതേ, 10 മാസം ചുമന്ന് പെറ്റതല്ലേ ഉപേക്ഷിക്കാൻ പറ്റൂ. നീ പോയി അവളെ ഉപദേശിച്ചു നോക്ക്. അതിനുശേഷം അവരവരുടെ തലവിധി പോലും നടക്കട്ടെ. സരസു, നീ സന്തോഷമായി ജീവിക്കുന്നതാണ് കരുതിയത്. എന്താ മോളെ ഇത്? ഇങ്ങനെയുള്ള ഒരു കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമാണ്. എന്തൊക്കെയാണ് ഞാൻ കേട്ടത്? എന്റെ ഉള്ളു ഉരുകയാണ്. പറയും മോളെ, ഭർത്താവ് നിന്നോട് സ്നേഹക്കുറവ് കാണിക്കുന്നുണ്ടോ അതോ കോമതിയമ്മ എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ മോളിങ്ങനെ ചെയ്യുന്നത്? എന്താ മോളിങ്ങനെ നോക്കുന്നത്? എന്റെ പൊന്നുമോളെ, മോളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് മുഖ്യം. നീ സമാധാനമായി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയും ഞങ്ങളുടെ കാലം കഴിച്ചോളാം. മോളെ,
വന്ന വീട്ടിലാവണം. വളർന്ന വീടിന്റെ മഹത്വം വിളങ്ങേണ്ടതെന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും ഞാൻ. സരസു, ഈ വയസ്സുകാലത്ത് എനിക്ക് സമാധാനമായി കണ്ണുമൂടണമെങ്കിൽ നീ അല്ലല്ലില്ലാതിരിക്കണം മോളെ. പറയൂ മോളെ, പറയൂ, പറയടി. എന്താടി എന്ത് ചോദിച്ചാലും മിണ്ടാതെ നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുലക്ക്. ഞങ്ങളെ അവമാനിക്കാനായിട്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? പറയാനാ പറഞ്ഞത്? നിന്നോടാ പറയാൻ പറഞ്ഞത്? ഇവിടെ നടന്നതെല്ലാം നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോ സരസുവിന്റെ പ്രവൃത്തിയില് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. മോനെ, തെറ്റിദ്ധരിക്കരുത്. കല്യാണത്തിന് മുമ്പ് സരസുവിന് ഇതുപോലെ എന്തെങ്കിലും? സത്യമായിട്ടുമില്ല. അവൾക്ക് വലിയ പേടിയാ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് മറ്റുള്ളവർക്കായി ഈശ്വരനോട് പ്രാർത്ഥിക്കലും പ്രഥമെടുക്കലും പതിവായി അനുഷ്ഠിക്കാറുണ്ട്. അങ്ങനെയുള്ളവൾക്ക് ഇങ്ങനെ ഒരു ഗതിയും? മനസ്സിലെ വേദന മാറുന്നില്ല മോനെ. അവളുടെ അച്ഛന്റെ വകയായിട്ടുള്ള ഈ ബംഗ്ലാവിൽ ഒരു നല്ല ഭർത്താവോത്ത് ആനന്ദമായി കഴിയുന്നല്ലോ എന്നോർത്ത് ആഹ്ലാദിച്ചു. അതെല്ലാം ഒരു ദുസ്വപ്നമായി മാറി. പ്രയാസപ്പെടണ്ട. അവൾ ഈ നിലയ്ക്കാകാൻ കാരണം എന്താണെന്ന് അറിയാതെയാണ് ഞങ്ങൾ വിസ്മയിച്ചിരിക്കുന്നത്. പാട്ടെ, ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത്? ശരിയായ സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടില്ല. അതിന് ഒരു ഫേമസ് സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാമെന്ന കരുതുന്നത്. ശരി മോനെ, പിള്ളേരെ പോലെ തുള്ളിച്ചാടി നടന്ന പെണ്ണ് വികൃതി കാട്ടി കുത്തിയിരുന്നാൽ അത് വിധിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. എന്തോ എനിക്കൊരു വിശ്വാസമുണ്ട്, ഈശ്വരൻ അവൾക്കൊരു നല്ല വഴി കാട്ടാതിരിക്കില്ല മോനെ. മിസ്റ്റർ കല്യാൺ. യെസ്. മിസ്സസിനോട് അപ്പുറത്തിരിക്കാൻ പറയും. എനിക്ക് നിങ്ങളോട് അല്പം തനിയെ സംസാരിക്കാനുണ്ട്. ഓക്കെ. സരസ്, നീ 5 മിനിറ്റ് കൂടി ഇരിക്കും, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് ഉടനെ വന്നേക്കാം. ഇരിക്കും. ചെക്കപ്പ് ചെയ്ത് നോക്കിയതിൽ നിങ്ങളുടെ മിസ്സസിന് യാതൊരു അസുഖവും ഞാൻ കാണുന്നില്ല. ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പിന്നെ മാനസികമായി അവൾ ആകെ തളർന്നിരിക്കുകയാണ്. അതിന് കാരണം നിങ്ങൾ തന്നെയാണോ എന്നാണ് എനിക്ക് സംശയം. ഡോക്ടർ, ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തമ്മിൽ, ഐ മീൻ, ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയ്ക്കിൽ സംഭവിക്കാമെന്ന അകൽച്ചയോ മറ്റോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ. അവളുടെ പെരുമാറ്റത്തിലാണ് ആകെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഷീ ഈസ് ടോട്ടലി ചേഞ്ച്. ഓഹോ, അവളെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ മറ്റോ ഉണ്ടായിരുന്നു? പറയത്തക്ക നിലയ്ക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ. പിന്നെ എന്തെങ്കിലും രഹസ്യങ്ങൾ അവളിൽ നിന്ന്? എന്റെ പഴയ ഒരു ലവ് അഫെയറിന്റെ കാര്യം ഞാൻ മറച്ചു വെച്ചിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം ഒരു സന്ദർഭത്തിൽ അതും അവളെ അറിയിച്ചു. ഐ സി. ഒരു പക്ഷേ അവരുടെ ഈ മാറ്റത്തിന് ഇതുകൂടി ഒരു കാരണമാകാം. ഏതായാലും അവരോട് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് അന്വേഷിച്ച് അറിയാനുണ്ട്. അവരെ ഒന്ന് വിളിക്കൂ. വേണ്ടി എന്റെ മുഴുവൻ പണവും പോയി. അവള് വീട്ടിൽ കയറി വന്നു, അവന്റെ ജീവിതവും. ഒന്നും മിണ്ടാതിരിക്കും മോൻ വരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? അവൾക്ക് ഒന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എല്ലാം നോർമലായിട്ടിരിക്കുന്നു. നോർമലാ? എന്ത് നോർമല്? ഇപ്പോഴാ അവള് വീട്ടിൽ കയറി വന്നത്. വന്ന ഉടനെ പുറത്തേക്ക് പോയി. അവളുടെ ഇഷ്ടത്തിന് പോക്കും വരവും. ഇവിടെ എല്ലാം തൊളഞ്ഞു. എവിടെ പോയി ആർക്കറിയാം? അല്ല, ഇപ്പോഴെങ്കിലും പുന്നാര മോളെ പറ്റി മനസ്സിലായല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ അവൾ ഒരിക്കലും ഈ വീട്ടിന്റെ പടി ചവിട്ടിക്കൂടാ. പിന്നെ ആരെങ്കിലും അവളെ ഇവിടെ കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. പറഞ്ഞേക്കാം, ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാനായിട്ട് കള്ളം കഴിച്ചതല്ല, നിങ്ങളായിട്ട് എന്റെ തലയിൽ കെട്ടി വെച്ചതാ. ഇപ്പൊ അനുഭവിക്കുതി കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു. എന്തിന്? പാർട്ടി കഴിഞ്ഞ ശേഷം ഡോക്ടർ കല്യാണം കണ്ടിരുന്നു. എന്നിട്ട്? പുള്ളിക്കാരൻ വലിയ ഗൗരവത്തിലാണ്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. വേറെ എന്ത് പറയാം? ഇനി എനിക്ക് സരസ്വതി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം? ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല. അതിന് ഞാൻ ഇവിടെ വന്ന പോരെ.
ഇങ്ങനെ എന്നും കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. നോക്ക്, എന്റെ ഭാര്യ ഉണ്ടല്ലോ മേഴ്സി, അവരൊരു മഹാബോറ, ഒരു വകതിരിവില്ലാത്ത സാധനം. ഒരു പാർട്ടിക്ക് വിളിച്ചാൽ വരില്ല, ഒരു പ്രോഗ്രാമിന് വരില്ല. സത്യത്തിൽ സരസ്വതി ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ പാർട്ടി അറേഞ്ച് ചെയ്തത്. ഒന്നുമില്ലെങ്കിലും ഒന്നിച്ചു കൂടാമല്ലോ എന്ന് കരുതി. ഫെർണാണ്ടസ് എപ്പോ വിളിച്ചാലും ഞാൻ വരും. അത് മതി. വേറെ എവിടേക്കെങ്കിലും പോവാം. എവിടേക്ക്? ആരുമില്ലാത്ത സ്ഥലത്തേക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. കം ഓൺ. ഇവിടുന്ന് തിരിച്ചു പോണമെന്നേ തോന്നില്ല. എന്റെ ആഗ്രഹം അതാണ്. ഒരിക്കലും ഞാൻ ഇവിടുന്ന് തിരിച്ചയക്കില്ല. Thank you.
ലണ്ടനിൽ നിന്ന് നിങ്ങൾ പോകുന്നതിന് ശേഷം നിങ്ങളെപ്പറ്റി യാതൊരു വിവരവും കിട്ടിയില്ല. നിങ്ങളെ കാണാതെ എനിക്ക് ജീവിക്കാൻ വയ്യായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ നാൾ കാത്തിരുന്നു. ഡോക്ടർ കല്യാണിനെ ഒന്ന് കാണണം. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല, ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. എപ്പോ? കുറെ നാളായി. എവിടേക്കാണെന്നറിയാമോ? അറിയില്ല. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഡോക്ടർ ശരത്? അദ്ദേഹം പുറത്തേക്ക് പോയി, ഇപ്പൊ വരും. അകത്തോട്ട് കയറി ഇരിക്കാമല്ലോ. അതാ വന്നല്ലോ.
അദ്ദേഹമാണ് ഡോക്ടർ ശരത്ത്. ഡോക്ടർ കല്യാണിനെ അന്വേഷിച്ച് ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. ഹലോ, ഐ എം ഡോക്ടർ ശരത്. ഡോക്ടർ കല്യാണ് ഇപ്പോ മദ്രാസിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്റെ പേര് ലിസ, ഞാൻ ലണ്ടനിൽ നിന്ന് വരുന്നു. ഓ, ഗ്ലാഡ് ടു മീറ്റ് യു. എന്ത് പ്രശ്നം? ഡോക്ടർ കല്യാണിനെ ഉടനെ ഒന്ന് കാണണം. ഹലോ ഫെർണാണ്ടസ്. ഹലോ ശരത്. ഡോക്ടർ എങ്ങോട്ടാ? ഇതാരാ? ഷീ ഈസ് ലിസ ഫ്രം ലണ്ടൻ. ഡോക്ടർ കല്യാണിന്റെ ഗേൾഫ്രണ്ടാ. ഓ, ഐ സി. ഐ ആം ഫെർണാണ്ടസ്, ജോർജ് ഫെർണാണ്ടസ്. ഹലോ, എവിടെ താമസം? ഏതെങ്കിലും ഹോട്ടലിൽ റൂം നോക്കണം. ഹോട്ടൽ എന്തിനാ റൂം എടുക്കുന്നത്? നമുക്കറിയാവുന്ന ബംഗ്ലാവ് ഉണ്ടല്ലോ. ആ വാച്ച്മാൻ പരമേശ്വരൻ പറഞ്ഞാൽ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു. താങ്ക് യു. വെൽക്കം. കല്യാണിനെ വീട്ടിൽ പോയി കാണാൻ കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും അദ്ദേഹത്തിന് ഉടനെ തന്നെ വിവരം അറിയിച്ച് ഇങ്ങോട്ട് വരുത്താൻ വേണ്ട ഏർപ്പാട് ചെയ്യാമെന്നും അതുവരെ എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ശരത്ത് ചെയ്തു തരാമെന്നും പറഞ്ഞ് അയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്താ പരമേശ്വര, സുഖം തന്നെയല്ലേ? എന്താണ് ഇതൊക്കെ? പിന്നെ ഇതാണ് ലിസ. ഇവരെ ഇവിടെ താമസിക്കാൻ വന്നതാ. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഞാനേ നാളെ വന്ന് കണ്ടോളാം. ഓക്കെ ലിസ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീ യു.
എന്നാ പിന്നെ നീ എനിക്ക് സത്യം ചെയ്തു തരണം. പറയോ, ഇവിടുത്തെ യാതൊരു സുഖവും അനുഭവിക്കാതെ എന്നെ ദൈവമായി കരുതുന്ന സരസുവിന്റെ ശരീരത്തിൽ നിന്നും നീ പോകണം. കല്യാൺ, പ്ലീസ്, നിന്റെ ആത്മശാന്തിക്കായി എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ഞാൻ ചെയ്യാം. പ്ലീസ്, അവളെ വിട്ടു പോകും. പ്ലീസ്.